കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം. ദൈവമേ, നിൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നിൻ്റെ സിംഹാസന ഭാഗങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. സ്വർഗസ്വനായ പിതാവേ, അങ്ങേക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ക്രിസ്തീകീർത്തനങ്ങൾ 35-ാമത്തെ ഗീതം പാടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ക്രിസ്തീകീർത്തനങ്ങൾ 35-ാമത്തെ
സുവിശേഷ സേവിയാ സംഘം എന്ന സേവിയാ സംഘ ദിനമായിട്ട് വേർതിരിക്കുന്ന ഈ ദിവസത്തിൽ പ്രത്യേക ആരാധന ക്രമം നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഈ ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നയങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സിഷ്ടാവേ നിനങ്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ സർവശക്തനത്തിനുമായ ദൈവമേ ഈ വിശുദ്ധ ദിനത്തിൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. മാർത്തോമാ സഭയുടെ പോഷക സംഘടനയായി, കൃപയുടെ കൂട്ടാവകാശികളായി, സത്യസുവിശേഷത്തിന്റെ വക്താക്കളായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രവർത്തിപ്പാൻ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രതിബന്ധങ്ങളുടെ വൻതിരകൾ ഉയർന്നപ്പോൾ കടലിൽ മേൽ നടന്നു വന്ന കർത്താവ് ഒപ്പമുണ്ട് എന്ന് വിശ്വാസത്തിൽ മുന്നേറുവാൻ മാതാക്കളെ ബലപ്പെടുത്തിയല്ലോ. സേവികാ സംഘ ദിനമായി സംവത്സരവും ആചരിപ്പാൻ അവിടുന്ന് തന്ന അനുവാദത്തിനായി സ്തോത്രം. ഹൃദയങ്ങളെ നിങ്കലേക്ക് ഉയർത്തി അതനങ്ങൾ കൊണ്ട് നിന്നെ സ്തുതിക്കുമ്പോൾ കൃപയുടെ നീർച്ചാലുകൾ ഞങ്ങളിലേക്ക് ഒഴുകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അന്നദാന പ്രാർത്ഥന. യഹോവ നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്.
സങ്കീർത്തനം 133:4 വാക്യങ്ങൾ. ഓരോ അനുതാപ പ്രാർത്ഥനയ്ക്ക് ശേഷം ദയതോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയണം. ദയതോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ. പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം ശിഷ്യരോട് അറിയിക്കുവാൻ യോഗ്യതരായവരെ പിൻതലമുറക്കാർ എന്ന് അഭിമാനിക്കുന്ന ഞങ്ങൾ നിയോഗങ്ങളിലെ അനന്ത സാധ്യതകളെ തിരിച്ചറിയാതെ നിഷ്ക്രിയരായിരുന്ന കുറവുകളെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ. സകലരെയും സകല കുറവുകളോട് പരിമിതികളോടും കൂടെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവസ്ഥരായിരുന്നിട്ടും അസംഖ്യത മേലുകളിലുള്ളവരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും വിവേചനം അനുഭവിക്കുന്നവരെയും അംഗീകരിക്കാതിരുന്നതും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവും അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനും ഉള്ള ധൈര്യം പകർന്നു കൊടുക്കുവാൻ കഴിയാതെ പോയതും ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ജീവിതം ശ്രേഷ്ഠവും മഹനീയവുമാകുന്നത് അസാധാരണ കാര്യങ്ങളുടെ നിർവഹണ നിമിത്തമല്ല, പിന്നെയോ യേശുവിനോടൊത്ത് സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് അറിവുണ്ടായിട്ടും മഹാവ്യാധികൾ, ദാരിദ്ര്യം, പീഡനം, പ്രകൃതി ദുരന്തം, രോഗം, വേർപാട്, സാമ്പത്തിക പരാധീനത, പട്ടിണി എന്നിവയാൽ നമ്പരപ്പെടുകയും മുറിവേൽക്കപ്പെടുകയും ചെയ്യുന്ന ബഹുശതം ജനങ്ങളുടെ നിശബ്ദ നിലവിളിക്ക് നേരെ മുഴിപ്പൂട്ടുകയും വെറും വൈകാരിക പ്രകടനങ്ങളിലൂടെ ആത്മീയ അന്ധത പ്രകടമാക്കിയതുമായ കുറവിനെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്തോത്ര പ്രാർത്ഥന. ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നുവെന്ന് പ്രതിവാക്യമായിട്ട് പറയണം. ഓരോ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായിട്ട്. മാർത്തോമാ സഭയുടെ അംഗീകൃത സംഘടനയായി 104 വർഷം നിലകൊള്ളുവാനും അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ അനുഭവക്കാരാകുവാനും വചനമെന്ന വാൾ കയ്യിലേന്തി സുവിശേഷ ജ്വാലയായി മാറി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ സുവിശേഷ സത്യങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ നയിച്ച മാതാക്കൾക്കായും സഭയുടെ നേതൃത്വത്തിനായും ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതയാത്രയിലെ നോവും നൊമ്പരവും നിസാരമെന്ന് ആശ്വസിപ്പിച്ച് നിശബ്ദതയിലും ഏകാന്തതയിലും ഇമ്മാനുവേലായി ഭയവും ആശങ്കയും ഏറ്റെടുത്ത് ഉത്കണ്ഠപ്പെടാതെ ഉന്മേഷഭരിതരായിപ്പാൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ അയച്ച് ജീവിതം ദൃശ്യമായതിലേക്കല്ല നിത്യമായതിലേക്കുള്ള എത്തിച്ചേരലാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനായി ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭയങ്കരവും അതിശയകരവുമായി ഞങ്ങളെ മെനഞ്ഞ് സൃഷ്ടിയുടെ മഹാകൂടമായി രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്ന പദവി നൽകി ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി വിശ്വാസ സംരക്ഷകരായി ക്രിസ്തുവിൻ്റെ അപ്പസ്തോലരായി സത്യാനന്ദ യുഗത്തിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനായി ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന. യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. ഓരോ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ശേഷം ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയണം. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ദൈവരാജ്യവ്യാപനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ക്രൈസ്തവ സഭകൾക്കായും പ്രത്യേകിച്ച് മാർത്തോമാ സഭയ്ക്കായും നമ്മുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തിയോഡേഷ്യസ് തിരുമേനിക്കായും സഭകൻ മെത്രാപ്പൊലീത്തമാർ, മറ്റ് തിരുമേനിമാർ, സേവിയ സംഘം പ്രസിഡന്റ് അഭിദയ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, വൈദികർ, സുവിശേഷകർ, കന്യാസ്ത്രീ എന്നിവർക്കായും ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. സമൂഹ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവർക്കായും പ്രാർത്ഥിക്കാം. ആശുപത്രികൾ, ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ, പ്രത്യേകിച്ച് മാർത്തോമാ സഭയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും സേവ്യാ സംഘത്തിലൂടെയും ചെയ്യപ്പെടുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും പ്രവർത്തകർക്കായും ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. തിന്മശക്തികൾ പ്രബലപ്പെടുന്ന ലോകത്തിൽ നാം ജീവിക്കുന്നു. ലഹരികളുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യുവതലമുറയെയും പൈതങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കലാപ പ്രദേശങ്ങളെ ഓർക്കാം. സേവ്യാ സംഘത്തിൻ്റെ ഭാവി രൂപീകരണ പ്രവർത്തകരായ യങ് വിമൻസ് ഫെലോഷിപ്പ്, സുവിശേഷ സത്യങ്ങളെ ചേർത്ത് പിടിച്ച് ചേഞ്ച് മേക്കേഴ്സ് ഗ്രൂപ്പ്, കാണ്ടമ്പ മെമ്മോറിയൽ പഠന കേന്ദ്രം, വനിതാ ബോധിനി, തടിയൂർ പ്രത്യാശ നിലയം, സേവ്യാ സംഘം, മിഷൻ ഫീൽഡുകൾ, തയ്യൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയെ ഓർക്കാം. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ശതാബ്ദി ആഘോഷിച്ച ശാലയം ഭവനത്തെ ഓർക്കാം. ജീവിതം പൂർണ്ണമായും ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച പൂർണ്ണസമയ പ്രവർത്തകരായ സേവിനിമാർ, വിശ്രാന്തി ഭവൻ വിശ്രമിക്കുന്നവർ, സേവ്യാ സംഘത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ, ഓഫീസ് സ്റ്റാഫ്, നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾ, KG ആൻഡ് UP സ്കൂൾ, വനിതാ ഹോസ്റ്റലുകൾ, ആശ്രമം, സ്ത്രീജന വികസന സമിതി, വനിതാ മന്ദിരം, ശാഖ സെൻറ്റർ,
Padrasana Pravartagar, Managing Committee Angangal, Enivarkai, Abeshikam. Devame, Yangada Prarthana, Sweetikaname, Samarpana Prarthana, Namakkellavarkum Koodi Chernu, Ettuchollam. Christuvinte Apostolarayi, Njangale Niyogichirikkunna Krupakkayi, Stotram, Nirmalavachanamullil Vahichu, Sahajeevikalodu Snehavum, Naduvurkkirikkunnavarodu Saugaadavum, Ekakikalkku Dhairyavum, Parinchayichavarkku Shaktiyum, Parajitharkku Protsahanavum, Vingunna Hrudayangalkku Aashwasavum Pakarnnu, Devanamathinayi Pravarthippan, Njangale Samarppikkunnu, Aamen. Ippo ellavarkkum Irikkam. ഒന്നാമത്തെ പാഠം വായിക്കും. അതേ തുടർന്ന് കൃഷികീർത്തനങ്ങൾ 83-ാമത്തെ ഗീതം, തുടർന്ന് 2-ാമത്തെ പാഠം. Numbers chapter 27 verses 1 to 11. Sangya Pustagam 27 adhyayam 1 mudal 11 vare ulla vakyangal. Anandaram Josephinte maganaya Manasseyude kudumbangalil Manasseyude maganaya Makirinte maganaya Galiyadinte maganaya Heferinte maganaya Selofehadinte putrimar അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ല, നോവ, ഗോഹ്ല, മിൽക്ക, തിർഷ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും എലയാസർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സന്താപത്താൽ അത്രയും മരിച്ചത്. അവനെ പുത്രന്മാർ ഉണ്ടായിരുന്നതും ഇല്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായത് കൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്കും കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മക്കൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ അപ്പൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ അപ്പനും സഹോദരന്മാർ ഇല്ലായിരുന്നാൽ നിങ്ങൾ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരന് അവൻ്റെ അവകാശം കൊടുക്കണം. അവൻ അത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. ഇവിടെ 1-ാം ഭാഗം അവസാനിച്ചു.
Second lesson is taken from the book Acts of the Apostles, chapter 16, verses 11 through 15. Dandam Padamaita, Vaikina Veda Pagam, Apostola Pravartigal, Padinara Mathiaim, Padinan the Mudal, Padininjveri. Angene, Nyangal Trovasil in the Kapal Niki, Nere Samatraigilicum, Pitenal, Navabulicum, Abudan in the Philippilicum Chenu. ഇത് മക്കദോന്യയുടെ ആദ്യ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറിപ്പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തു നിന്ന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാസ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്ക് തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തക്കാര് പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. ഇവിടെ പാഠങ്ങൾ രണ്ടും അവസാനിക്കും. Akhuru Yohannanodu mamodisa
കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മസിഹായെ, ഞങ്ങളുടെ അമ്മേ അനുഗ്രഹം ചുരിയണമേ. Yeah.
കർത്താവേ, ഈ സമയത്ത് തിരിസിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ത്രീകന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് നീ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 16 അധ്യായത്തിൽ നിന്നും നമ്മുടെ സഹോദരിയും കേന്ദ്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബെ, നിങ്ങൾ വിസ്മാർക്ക് ആവശ്യമാമണം. കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവർക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവളും പലർക്കും വിശേഷ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്കില്ലായെയും വന്ദനം ചെയ്യുവീൻ. അവരെൻ്റെ പ്രാണിന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. അതിനാൽ മാത്രമല്ല, ജാതികളുടെ സകല സഭകളുടെയും സഹസഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയും വന്ദനം ചെയ്യുവീൻ. ആശയിൽ ക്രിസ്തുവിൻ്റെ ആദ്യ ഫലമായ എനിക്ക് പ്രിയനായ എഫൈനത്തോസിന് വന്ദനം ചെയ്യുവീൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചെയ്യുവീൻ. ഹാലലിയ കർത്താവിനെ കഴിപ്പീൻ. കാഴ്ചയെടുത്ത വിശ്വമണ്ഡലത്തിൽ പ്രവേശിച്ച് വിശുദ്ധിയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് നീ ഞങ്ങൾക്ക് നീ സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രോഗായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നീ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരീതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോസോ ബബുകുൽസ്മാം ലോൽമിൻ. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മെസ്സിയായ ഏവംഗേലിയോനിലെ ദൈവത്തിന്റെ ജയവചനത്തെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മെസ്സിയായുടെ വിശുദ്ധ എവാഞ്ചലിയോൻ. കന്യമറിയാമിൽ നിന്ന് ശരീരം എടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ യേശു മസിഹയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചോ. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ.
omen kalos. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതുള്ളവരായി തീരണമേ. കാലാവസാനത്തിൽ മറിയാമിൽ നിന്ന് നമുക്കായി വെളിപ്പെടുകയും ബേദലഹേം ഓഭൃതായി കാണപ്പെടുകയും യോർദാൻ നദിയിൽ വെച്ച് പിതാവിനാൽ സാക്ഷീകരിക്കപ്പെടുകയും യോഹന്നാൻ ഏറ്റുപറയപ്പെടുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആകൃത്തായി തൂങ്ങപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി നമ്മെ കരയേറ്റുകയും മരണത്തിന്റെ അധികാരത്തെ അഴിച്ചുകളയും ക്രിസ്ത്യമായി മർമ്മം നമ്മെ ഏൽപ്പിക്കുകയും സ്വന്തം ജാതികളും അതിനെ ക്ഷണിക്കപ്പെട്ട് വിളിക്കപ്പെട്ടതായ ആത്മീയ മുത്താട് നമുക്ക് ഒരുക്കി തരികയും ചെയ്ത ജീവന്റെ പ്രഭായിരിക്കുന്ന മസിഹാതമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുഷിനെല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനോ വന്ദനോ യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പും വലിപ്പുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവജനത്തിന്റെ പാപങ്ങളും നിന്റെ സ്നേഹകാരനെ താൽമായിച്ച് നല്ലവനേതേതോ നിയങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ പട്ടക്കാരെയും ഞങ്ങളുടെ സുവിശേഷകരെയും വിശുദ്ധി മഹത്വമുള്ള ദിവസപ്പെട്ട സന്താനങ്ങളായ സകല വിശ്വാസികളെ ദൈവമേ നീ ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ നീ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനുമാകുന്നുവല്ലോ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിനും ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് ഞങ്ങളെ നിയോഗ്യരാക്കണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ സാക്ഷാൽ പ്രധാനാചാര്യനും പാപപരിഹാരം ചെയ്യുന്ന യാഗവും ആത്മീയമായ മേശയും ഗാഗുൽത്താമേൽ തന്നെ തന്നെ അർപ്പിക്കുകയും പാപനിമിത്തം അകന്നു പോയിരുന്ന മനുഷ്യവർഗത്തെ തന്റെ പിതാവിനോട് യോജിപ്പിക്കുകയും തന്റെ തിരുമേനിയുടെ രക്തത്താൽ സ്വർലോകരെയും ഭൂലോകരെയും തമ്മിൽ നിരപ്പാക്കുകയും ചെയ്തവനുമായി ഞങ്ങളുടെ മസിഹാതമ്പുരാനെ, നിന്റെ മുൻപാകെ ഞങ്ങൾ നിൽക്കുന്ന ഈ നേരത്തിൽ കരുണയോടും ദയോടും കൂടെ ഞങ്ങൾ സൂക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ പരിശുദ്ധ സന്നിധിയിൽ മാലാഖമാർ ഉറയ്ക്കുകയും ക്രിസ്തുനിവേശന്മാർ പ്രമിക്കുകയും മൗദ്യനന്മാർ ഹല്ലേലൂയ പാടുകയും ക്രോബേന്മാർ വാഴ്ത്തുകയും ശ്രാഫേന്മാർ തന്റെ പരിശുദ്ധതയെ വർണ്ണിക്കുകയും ചെയ്യുന്നു. കർത്താവേ,
ഞാൻ ചെയ്തിട്ടുള്ള നിന്ദ്യമായ പ്രവൃത്തികൾ നീ സൂക്ഷിച്ചിട്ട് നിന്റെ ഇടവകയിലെ വിവേകബുദ്ധിയുള്ള ആടുകൾ നിന്ന് പരിശുദ്ധ റൂഹായെ നീ വിരോധിക്കരുതേ. എന്റെ പ്രവൃത്തികളുടെ അശുദ്ധത നിമിത്തം നിന്റെ രക്തത്താൽ വിളിക്ക് വാങ്ങിയിരിക്കുന്ന നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങളെ നീ വിരോധിക്കരുതേ. എന്നാലോ കർത്താവേ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും എന്റെയും നിന്റെ ജനത്തിന്റെയും പാപങ്ങളെ പരിഹരിക്കുകയും നിന്റെ ഇടവേള കുറ്റങ്ങളെ നീ ക്ഷമിക്കുകയും ചെയ്യണമേ. പാപികളായി ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന ഈ ശുശ്രൂഷേ നീ കൈക്കൊള്ളണമേ. കർത്താവേ, പാപികളെ പുണ്യപ്പെടുത്തണമേ. വീഴ്ചക്കാരോട് ക്ഷമിക്കണമേ. അനുതാപികളെ കൈക്കൊള്ളണമേ. കുറ്റക്കാരോട് കരുണ തോന്നണമേ. കോപിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ. പിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. വഴക്കുകാരെ രമ്യപ്പെടുത്തണമേ. വിശുദ്ധങ്ങളെ വായിച്ചു കളയണമേ. ശിക്ഷകളെ നീക്കിക്കളയണമേ. അശുദ്ധന്മാരെ ശുദ്ധീകരിക്കണമേ. നിഗളികളെ പരിപാകതയുള്ളവരാക്കണമേ. പട്ടക്കാരെ പ്രശോഭിപ്പിക്കണമേ. ശമാസന്മാരെ വെണ്മയാക്കണമേ. ശുശ്രൂഷകന്മാരെ തിരിച്ചറിവുള്ളവരാക്കണമേ. തേറാക്കാരെ നീ ശക്തിപ്പെടുത്തണമേ. ഗുരുതക്കന്മാരെ ഉപദേശക്കന്മാരെയും സ്വർഗീയ ജ്ഞാനം കൊണ്ട് നീ ഐശ്വര്യപ്പെടുത്തണമേ. സഭകളെ ഉറപ്പിക്കണമേ. ആശ്രമങ്ങളെ നിലനിർത്തണമേ. കന്യാമൃതക്കാരെ നീ കാത്തുകൊള്ളണമേ. വിവാഹം ചെയ്തിരിക്കുന്നവരെ നീ വാഴ്ത്തണമേ. ദൂരസ്ഥരെ തിരിച്ചു വരുത്തണമേ. സമീപസ്ഥരെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, നിനങ്ങും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങളെല്ലാവരുടെ മേലും വായിൽ നിന്നിട വിടാതെ ഉള്ള സ്തുതികരേറ്റു മാറാകണമേ. ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകണമേ. നാം എല്ലാവരും ഉത്തരം പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും പരിശുദ്ധനാകുന്നു. പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും ിൽ മനുഷ്യടകപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുത്തുവാക്കുന്നതിനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും സകലത്തെ ജീവിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസാ
Please be seated. Those who are celebrating their birthdays and wedding anniversaries, please come forward for the Thanksgiving prayer. ഇന്ന് ജന്മദിനമോ വിവാഹ വർഷമോ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്ര പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് കടന്നു വരാം. സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കൂടെ നാമത്തിൽ വിളിച്ച് അപേക്ഷിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ തന്ന ആയുസ്സിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ആയുസ് ദൈവത്തിൻ്റെ ദാനമാണല്ലോ. കൃത്യമായിട്ട് ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്തതിന് ശേഷം തങ്ങളുടെ തലകളെ ഉണക്കിയിരിക്കുന്ന പ്രിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം തമ്പുരാൻ എത്ര ക്ഷേമകരമായി പ്രിയ മക്കളെ വഴി നടത്തി. അവരുടെ ജീവിത അനുഭവങ്ങൾ ദൈവം തമ്പുരാൻ കൂടെ ഇരുന്ന് അവിടെ വഴി നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷവും ദൈവമേ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണി കൊടുത്ത് ഏതെല്ലാം ആരംഭിച്ച കുടുംബജീവിതം, കുടുംബജീവിതം ദൈവത്തിൻ്റെ പ്ലാനാണല്ലോ, പദ്ധതിയാണല്ലോ. ഏറ്റവും ശ്രേഷ്ഠകരമായ കുടുംബജീവിതം നയിപ്പാനായിട്ടും പ്രിയ മക്കളെ ബലപ്പെടുത്തണമേ. അവരെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലും ദൈവതമ്പുരാൻ എൻ്റെ കൂടെ ചേർന്ന് ജീവിപ്പാനായിട്ടും ദൈവം എൻ്റെ വലത്തുകരത്തിൽ പിടിച്ചിരിക്കുന്ന ഉറപ്പിന്മേൽ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ടും പ്രിയ മക്കളെ കുടുംബം കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്തതിന് ശേഷം ദേവാലയത്തിൽ വരാൻ സാധിക്കാതെ പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രിയ മക്കൾക്കും പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സേവ്യാ സംഘ ദിനമായിട്ട് വേർതിരിക്കുന്ന ഈ ദിവസത്തിൽ സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രത്യേക സംഭാവന ഇപ്പോൾ കവറുകൾ തന്നിട്ടുള്ളത് ഇപ്പോൾ മുന്നോട്ട് വന്ന് സമർപ്പിക്കാനുള്ളതായ ഒരു സമയമാണ്. Yeah.
ഗീതങ്ങൾ അറുപത്തി എട്ടാമത്തെ ഗീതം പാടുന്ന ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതാണ്. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ അറുപത്തി എട്ടാമത്തെ ഗീതം.
സകലാനുഗ്രഹങ്ങളിൽ ഇവരുടമായ സ്വർഗീയപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന അടയാളമായി തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചതായ കാഴ്ചകളെയും ഞങ്ങളെയും സ്വീകരിക്കണമേ. മാർത്തോമാ സുവിശേഷ സേവിയ സംഘത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 104 വർഷക്കാലം കർത്താവേ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച ദൈവരൂപിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിച്ചതായ കാഴ്ചകളെയും ഞങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ പ്രവർത്തനത്തിനായി കാഴ്ചകളെയും ഞങ്ങളെയും സ്വീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. സുവിശേഷ സേവ്യാ സംഘത്തിൻ്റെ ഈ വർഷത്തെ തീം സോങ് പാടുവാനായിട്ട് ക്രിസ്തോസ് മാർത്തോമായുടെ വലിയ സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തകരെ മുന്നോട്ട് ക്ഷണിച്ചോളൂ.
ഇടവിട ഒരു അനുശോചനം അറിയിക്കുന്നു. ക്രിസ്തോസ് മാർത്തോമായ ഇടവയിൽ ഇമ്മാനുവൽ പ്രെയർ ഗ്രൂപ്പിൽ അക്കൗണ്ട് നമ്പർ 7104 ചെറി ബ്ലോസം വേ ഫിലഡൽഫിയയിൽ താമസിക്കുന്ന ശ്രീ കെ സി കോശിയങ്കൾ കഴിഞ്ഞ ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ശവസംസ്കാര ശുശ്രൂഷ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് പബ്ലിക് വ്യൂയിങ്ങും ശവസംസ്കാര ശുശ്രൂഷയുടെ 1-ാമത്തെ സർവീസ് നടത്തുകയും നാളെ രാവിലെ 9:30 മുതൽ 11 മണി വരെ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് സെക്കൻഡും തേർഡും ശുശ്രൂഷയും അതേ തുടർന്ന് ഫോറസ്റ്റ് ഹിൽ സെമിട്രിയിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ സമയത്ത് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നതായ കുടുംബാംഗങ്ങളെ ഓർക്കുകയും പ്രിയപ്പെട്ട മക്കളായ ബ്ലസ്സിയും ബെറ്റ്സിയും കുടുംബത്തെയും ഈ സമയത്ത് ഓർക്കുകയും കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തോസ് മാർത്തോമ ദേവാലയത്തിന് പ്രിയപ്പെട്ട കൊശ്യങ്ങളിൽ നിന്ന് ലഭിച്ചതായ കൈത്താങ്ങലുകളും പ്രാർത്ഥന കൂട്ടായ്മ ബന്ധത്തെയും ഓർക്കുകയും നമ്മുടെ ഇടവകയുടെ ഈ സമയത്ത് അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം ആ കുടുംബത്തെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ള ദൈവമായ കർത്താവേ, മരണം വഴി ദൈവമേ താൽക്കാലികമായി ലോകത്തു നിന്ന് വേർപെട്ട് അനശ്വരമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചതായ പ്രിയ കോശ്യങ്ങളുടെ ധന്യമായ ജീവിതത്തെ ഓർക്കുന്നു. കഴിഞ്ഞ 73 സംവത്സര കാലം കർത്താവേ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തൻ്റെ ദാസന് എല്ലാ അവസരങ്ങളും കൊടുത്തു. മരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ലല്ലോ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു ഉൾച്ചേരലാണല്ലോ മരണം. ഞങ്ങളുടെ ജീവിതത്തിലും ഓരോ മരണവും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോകേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് വരുത്തണമേ. ഈ സമയത്ത് ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബെർച്ചിയെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്ലസ്സിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാവരെയും അവിടുത്തെ ദൈവികമായ സമാധാനം കൊണ്ട് നിറക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്ന് നാളെ നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷ എല്ലാ ക്രമീകരണങ്ങളിലും കൂടെ ഇരുന്ന് എല്ലാവർക്കും വന്ന് ദൈവമേ പ്രിയ പിതാവിനെ യാത്രയപ്പാൻ ഇടവരുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. മാർത്തോമ സഭയായിട്ടും ക്രിസ്തോസ് മാർത്തോമ ഇടവയായിട്ടും ഇന്ന് നമ്മൾ സുവിശേഷ സേവികാ സംഘ ദിനമായി ഓർത്തിരിക്കുന്നതായ ദിവസമാണല്ലോ. ഡി എസ് എസ് സേവികാ സംഘം, ഓൺ ദ സ്പെഷ്യൽ ഡേ വി സെലിബ്രേറ്റ് ദ ഇൻക്രെഡിബിൾ സ്ട്രെങ്ത്, റെസിലിയൻസ് ആൻഡ് ദ ലവ് ദാറ്റ് ഈച്ച് ഓഫ് യു ബ്രിങ്സ് ടു അവർ കമ്മ്യൂണിറ്റി. യുവർ ഡെഡിക്കേഷൻ ടു സർവീസ് ആൻഡ് യുവർ unwavering support inspire us all. Today we honor your strength, grace and limitless potential. You are the architect of change, the bearers of hope and the embodiment of courage. Nammada devalayathil seviya sanghathilude lebhikkunnathaya kaithaangalukale nal orkunu. Kazhinja varsham nammada seviya sanghathine Southeast regional Bible quizil first പ്രൈസ് ലഭിക്കുവാനായിട്ടും സെൻറ്റർ ബി സേവിയാ സംഘത്തിൽ സെക്കൻഡ് പ്രൈസ് ലഭിക്കുവാനായിട്ടും സാധ്യമായി തീർന്നു. സേവിയാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ ഓർക്കുന്നു. ഏറ്റവും ശക്തമായ രീതിയിൽ പുതിയ വർഷത്തിലും പ്രവർത്തിപ്പാൻ ഇടവരുത്തട്ടെ. കഴിഞ്ഞ 104 വർഷക്കാലം സമൂഹത്തിൽ സേവിയാ സംഘത്തിലൂടെ ലഭ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും സുവിശേഷ താല്പര്യത്തെയും നന്ദിയോടെ ഓർക്കുന്നു. സേവിയാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം നമ്മുടെ ഇടവേക്ക് കൂടുതൽ സജീവമായി പ്രവർത്തിപ്പാൻ നമ്മുടെ സേവ്യാംഗങ്ങൾ സേവ്യാ സംഘങ്ങൾക്ക് സാധ്യമായി തീരട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സേവ്യാ സംഘത്തിൽ പ്രത്യേക ദിവസം മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് അഞ്ജന റിജിയെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് മാർത്തോമ സഭയായി സുവിശേഷ സേവികാ സംഘ ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ.
അബ്രഹാം മർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി പാശ്ചാത്യ നാടുകൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ സഭാരംഗത്തും സാമൂഹ്യരംഗത്തും പ്രവർത്തിക്കുന്ന കണ്ടപ്പോൾ ഇത് ഇന്ത്യയിലും ആവിഷ്കരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി 1919 മാരാമൺ മഹായോഗത്തിൽ ഉച്ച കഴിഞ്ഞുള്ള സമ്മേളനത്തിൽ സേവിയ സംഘത്തിന് തുടക്കം കുറിച്ചു. പ്രഥമ ജനറൽ സെക്രട്ടറിയായി കാണ്ടമ്മ കൊച്ചമ്മ ചുമതലയേറ്റു. കൊച്ചമ്മയെക്കുറിച്ച് പറയുന്നത് സഞ്ചരിക്കുന്ന സുവിശേഷിക എന്നാണ്. ഇന്ന് 1000-ൽ പരം ശാഖകളും 25-ൽ പരം പൂർണ്ണസമയ പ്രവർത്തകരും സേവിയ സംഘത്തിന് സ്വന്തമായിട്ടുണ്ട്. 100-ൻ്റെ നിറവിലായിരിക്കുന്ന സേവികാ സംഘം ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഫലമാണ്. ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്ന ഓരോ വനിതകളും പൂർവ മാതാക്കളുടെ ഈ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് നല്ല മാതൃകളായി മുന്നോട്ട് ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എസ്തേറിൻ്റെ പുസ്തകം 4:10-14 വാക്യങ്ങൾ. എസ്തേറിൻ്റെ പുസ്തകം 4:10-14 വാക്യങ്ങൾ. ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 4:10-14. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. മതി മതി. 14-ാമത്തെ വാക്യം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും, എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. വചനവും അടിയങ്ങളും അവിടുത്തെ ദാനമാണല്ലോ. വചനത്തിൻ്റെ ആഴമുള്ള മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് രൂത്തിൻ്റെ പുസ്തകവും മറ്റൊന്ന് എസ്തേറിൻ്റെ പുസ്തകവും. എസ്തേർ എന്നത് ഒരു പേർഷ്യൻ പേരാണ്. അതിൻ്റെ അർത്ഥം നക്ഷത്രം അല്ലെങ്കിൽ സ്റ്റാർ എന്നാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 10 167 വാക്യങ്ങളുമുണ്ട്. ദൈവം എന്ന പദം ഒരിക്കൽ പോലും ഈ പുസ്തകത്തിൽ ചേർത്തിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വഴി നടത്തുന്ന കരം ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയെ പരാമർശിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. ഹിന്ദു ദേശം എന്നുള്ളത് ഇന്ത്യയെ കുറിക്കുന്നു. വേദപുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിന് ശേഷമാണ് എസ്തേറിൻ്റെ പുസ്തകം ചേർത്തിരിക്കുന്നത്. എന്നാൽ എസ്തേറിലെ സംഭവങ്ങൾ നടക്കുന്നത് നെഹമ്യാവിന് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. വസ്തി രാജ്ഞിയുടെ അഹങ്കാരവും അനുസരണക്കേടുമാണ് അഹശ്വേരോഷ് രാജാവിൻ്റെ പത്നിയായി തീരുവാൻ എസ്തേറിനെ സഹായിക്കുന്നത്. എസ്തേറിലെ പ്രധാന കഥാപാത്രമായ ഹാമാൻ അമാലേക്ക് രാജാവായ ആഗാഗിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു.
മോർത്തക്കായി ബെന്യാമിനായ ഷൗൽ രാജാവിൻ്റെ പിൻതലമുറക്കാരനായ ഒരു യഹൂദനുമായിരുന്നു. അമാലേക്കിൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന് പറഞ്ഞിരിക്കാൻ അമാലേക്കിനായ ഹാമാനെ നമസ്കരിക്കുവാൻ മോർത്തക്കായി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വൃത്തനായ മോർത്തക്കായെ മാത്രമല്ല അവൻ്റെ വർഗത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ദുഷ്ടനായ ഹാമാൻ ദുരാലോചന ചെയ്തു. ഹാമാൻ രാജാവിനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ചിന്നി ചിതറി പാർക്കുന്ന ഒരു വംശമുണ്ട്. അവർ രാജകൽപ്പന പാലിക്കുന്നില്ല. അവരെ വെച്ചു പുലർത്തുന്നത് രാജാവിന് അപകടമാണ്. രാജാവ് ഒന്ന് കൽപ്പിച്ചാൽ അവരെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ഹാമാൻ രാജാവിനോട് അറിയിച്ചു. ഹാമാൻ്റെ വാക്കുകൾ രാജാവ് വിശ്വസിക്കുകയും എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം രാജാവ് ഹാമാന് നൽകുകയും ചെയ്തു. അങ്ങനെ 12 മാസമായ ആധാർ മാസം 13 തീയതി ഒറ്റ ദിവസം കൊണ്ട് സകല യഹൂദരെയും യൗവനക്കാരെയും വൃദ്ധരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുവാനും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുവാനും സകല പ്രവിശ്യകളിലേക്കും കത്തുകളയച്ചു. നാസി ഭരണസമയത്ത് ജർമ്മനിയിലും അയൽ രാജ്യങ്ങളിലും നടന്ന യഹൂദന്മാരുടെ കൂട്ടക്കുരുതി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒന്നായി ഇന്നും അവശേഷിക്കുന്നു. അക്കാലത്ത് ജർമ്മനി വിട്ടുപോകാൻ നിർബന്ധിതയായ ഒരു യഹൂദ കുടുംബത്തിലെ അംഗമായിരുന്നു ആനി ഫ്രാങ്ക് എന്നൊരു പെൺകുട്ടി. ആംസ്റ്റർഡാമിൽ ഒരു കുടുംബ സുഹൃത്തിൻ്റെ ഭവനത്തിൽ ആ കുടുംബം ഒളിവിൽ കഴിഞ്ഞു. ആ വീടിൻ്റെ നിലവറയിലെ ഒരു ചെറിയ മുറിയിൽ 25 മാസക്കാലം ജർമ്മൻ പട്ടാളത്തിൻ്റെയോ ഒറ്റുകാരുടെയോ ശ്രദ്ധയിൽപ്പെടാതെ ആ കുടുംബം കഴിച്ചുകൂട്ടി. അവിടെ വെച്ച് ആനി എഴുതിയ ഒരു ഡയറി പിൽക്കാലത്ത് കണ്ടെടുക്കപ്പെടുകയും ജനശ്രദ്ധ ആകർഷിക്കപ്പെടുകയും ചെയ്തു. യഹൂദന്മാരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചും നിയന്ത്രിച്ചും കൊണ്ടുള്ള പട്ടാള നിയമങ്ങൾ, തടങ്കൽ പാളയത്തിലെ ക്രൂര മർദ്ദന മുറകൾ, കൂട്ടക്കുരുതികൾ, ഇവയെല്ലാം തന്നെ വ്യക്തമായി ആ ഡയറിയിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. പട്ടാളം ആ കുടുംബത്തെ കണ്ടെത്തി കൊല ചെയ്യുന്നതിന് 3 ആഴ്ചകൾക്ക് മുമ്പ് ആനി അവളുടെ ഡയറിയിൽ ഇപ്രകാരം എഴുതി: പീഡനങ്ങളും യാതനകളും നടക്കുന്നുവെങ്കിലും മനുഷ്യർ ഹൃദയത്തിൽ നല്ലവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം യാതനയുടെയും മരണത്തിൻ്റെയും അടിത്തറയിൽ കെട്ടിപ്പടുക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനൊരു മരുഭൂമിയായി മാറുന്നതായി ഞാൻ കാണുന്നു. ലക്ഷോപലക്ഷങ്ങളുടെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു. എങ്കിലും ചക്രവാളത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ക്രൂരതയ്ക്ക് അറുതി വരുമെന്നും ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുമെന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പീഡനകളുടെയും യാതനകളുടെയും വെല്ലുവിളികളുടെയും മധ്യത്തിൽ തകർന്നു പോകാതെ പ്രത്യാശയോടെ ജീവിക്കാൻ ആ ധീരയായ പെൺകുട്ടിക്ക് സാധിച്ചു. യഹൂദന്മാരെ മുഴുവനായി രക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടിയാണ് എസ്തേറിൻ്റെ ചരിത്രത്തിൽ നാം കാണുന്നത്. അഹശ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരവാതിൽ കാവൽക്കാരനായി മോർത്തക്കായി ജോലി ചെയ്യുമ്പോൾ അഹശ്വേരോശ് രാജാവിൻ്റെ ദാസന്മാരായ ബിഗ്ദാനും തേരശും രാജാവിനെതിരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതായി മോർത്തക്കായി തിരിച്ചറിഞ്ഞു. മോർത്തക്കായി അതൊരു ദൂതൻ മുഖാന്തരം തൻ്റെ വളർത്തുമകളായ എസ്തേറിനെ അറിയിച്ചത് ഇപ്രകാരമായിരുന്നു: ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും ഉദ്ധാരണവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തായിരിക്കുന്നതെന്ന് മോർത്തക്കായി എസ്തേറിനെ അറിയിച്ചു. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തായിരിക്കുന്നതെന്ന് മോർത്തക്കായി എസ്തേറിനെ അറിയിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ ഓരോ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്നതിൽ ദൈവത്തിന് വലിയ വലിയ ഉദ്ദേശങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ജൂലൈ 12 തീയതിയാണല്ലോ നാം മലാല ദിനമായി ആചരിക്കുന്നത്.
സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവുമാണ് മലാല യൂസഫ്സായി. പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സക്രിയതയുടെ പേരിലാണ് മലാല അറിയപ്പെടുന്നത്. ഒരു കുട്ടി, ഒരു പേന, ഒരധ്യാപകൻ, ഒരു പുസ്തകം എന്നിവ കൊണ്ട് ലോകം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് മലാല വിശ്വസിച്ചു. 2012 ഒക്ടോബർ 9 നടന്ന ഒരു വധശ്രമത്തിൽ മലാലയുടെ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു. സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ആക്രമണത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കഴിഞ്ഞ മലാലയുടെ സ്ഥിതി ക്രമേണ ഭേദപ്പെട്ടു. വധശ്രമത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത താലിബാൻ വക്താവ് മലാലയെ അശ്ലീലതയുടെ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ട പുതിയൊരു അധ്യായം, എ ന്യൂ ചാപ്റ്റർ ഇൻ ഒബ്സിനിറ്റി എന്ന് വിശേഷിപ്പിച്ചു. 2012 സമാധാനത്തിനുള്ള നോബൽ സമ്മാന അർഹിയാണ് മലാല യൂസഫ്സായി. നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അവർ. മലാലയും ബ്രിട്ടീഷ് പത്രപ്രവർത്തിയായ ക്രിസ്റ്റീന ലാംബും ചേർന്ന് എഴുതിയ മലാലയുടെ ജീവചരിത്ര കൃതിയാണ് ഞാൻ മലാല. 2015 ലോകത്തിലെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യമാണ് ഞാനും മലാല. കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ശാന്തി സമ്മാനം, പാകിസ്ഥാന്റെ ദേശീയ ശാന്തി സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്നീ പുരസ്കാരങ്ങളാണ് മലാലയെ തേടിയെത്തിയത്. പീഡനങ്ങളുടെയും യാതനകളുടെയും വെല്ലുവിളികളുടെയും മധ്യത്തിൽ തകർന്നു പോകാതെ ഉയർത്തിപ്പിടിച്ച ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിപ്പുള്ള ഊർജം ദൈവം മലാലയ്ക്ക് നൽകി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെയും ജീവിത അനുഭവങ്ങളുടെയും പുറകിൽ ദൈവത്തിൻ്റെ വലിയ വലിയ ഉദ്ദേശങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ എസ്തേർ സ്വന്തം ജനത്തെ വംശഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ നിയുക്തയാകുന്നു. എന്നാൽ എസ്തേർ 30 ദിവസമായി രാജസന്നിധിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. ക്ഷണിക്കപ്പെടാതെ കൊട്ടാരത്തിൻ്റെ അകത്തെ അങ്കണത്തിൽ പ്രവേശിച്ചാൽ രാജാവ് തൻ്റെ ചെങ്കോൽ അവളുടെ നേരെ നീട്ടുന്നില്ല എങ്കിൽ അവൾ വധിക്കപ്പെടും. അതായിരുന്നു നിയമം. എന്നാൽ ഈ സാഹചര്യത്തെ നേരിടുവാൻ എത്രേ കണ്ട മാർഗം ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. 3 രാവും 3 പകലും ജലപാനം കഴിക്കാതെ കഠിനമായ ഉപവാസത്തിനും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്കും എസ്തേർ നിയുക്തിയായി. വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് വിലാപ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ ദൈവസന്നിധിയിൽ വേദനയോടെ പ്രാർത്ഥിച്ചു. അവളുടെ ദൗത്യം വിജയിക്കുന്നതിന് വേണ്ടി യഹൂദ ജനം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ അവൾ മോർദ്ദെഖായിയോട് അപേക്ഷിച്ചു. പഴയ നിയമകാലത്തിൽ ഉപവാസം പ്രഖ്യാപിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ദേശത്ത് ക്ഷാമമോ പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തും. യെരുശലേമിന്റെ മതിൽ തകർന്നു കിടക്കുന്നത് കണ്ട് മനംനൊന്ത് നെഹെമ്യാവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇയ്യോബിന് സകലവും നഷ്ടപ്പെട്ടപ്പോൾ അവൻ ചാരത്തിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നഗരം നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ച യോനയ്ക്ക് ഒരു മാനസാന്തരം ആവശ്യമാണെന്ന് ദൈവം കരുതി. നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ മുളച്ചു വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്യുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് ഇത്ര സഹതാപം തോന്നെങ്കിൽ വലങ്കൈ എതിടങ്കൈ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത 120,000 പരം ജനങ്ങളും മൃഗങ്ങളുമുള്ള നിനവയെക്കുറിച്ച് എനിക്ക് എത്രമാത്രം സഹതാപം തോന്നും. യഹോവ നിനവേ പട്ടണം നശിപ്പിക്കാൻ പോകുന്നത് യോന പ്രവാചകൻ മുഖാന്തരം അരുളപ്പാടുണ്ടായപ്പോൾ രാജാവും ജനങ്ങളും മൃഗങ്ങളും രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിച്ചു. ഇത്തരത്തിൽ ഉപവാസം പ്രഖ്യാപിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എസ്തേർ 3 രാവും 3 പകലും ജലപാനം കഴിക്കാതെ കഠിനമായ ഉപവാസത്തിനും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്കും ശേഷം 3-ാം ദിവസം രാജവസ്ത്രങ്ങൾ ധരിച്ച് കൊട്ടാരത്തിൻ്റെ അകത്തെ അങ്കണത്തിൽ വന്ന് നിന്നു.
എസ്തർ നിൽക്കുന്നത് രാജാവ് ദൂരെ നിന്ന് കണ്ടു. രാജാവ് തന്റെ ചെങ്കോൽ അവളുടെ നേരെ നീട്ടി. എസ്തർ അടുത്തുനിന്ന് ചെങ്കോലിന്റെ അറ്റം തൊട്ടു. രാജാവ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? ഈ രാജ്യത്തിന്റെ പകുതി തന്നെ നീ ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകുമെന്ന് പറഞ്ഞു. അതിന് എസ്തർ പറഞ്ഞ മറുപടി, ഇന്ന് ഞാൻ രാജാവിനായി ഒരുക്കുന്ന വിരുന്നിൽ പ്രധാനമന്ത്രിയായ ഹാമാനും പങ്കെടുക്കണമെന്നാണ് എന്റെ ആവശ്യം, അല്ലെങ്കിൽ എന്റെ അപേക്ഷ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എസ്തർ രണ്ട് വിരുന്നൊരുക്കുന്നുണ്ട്. രണ്ടാമത്തെ വിരുന്നിൽ വെച്ചാണ് എസ്തർ തന്റെ ആവശ്യം രാജാവിനെ അറിയിക്കുന്നത്. ഉടൻ തന്നെ രാജാവ് ഹാമാനെ വരുത്തുവാൻ കൽപ്പിക്കുകയും അവർ ഒരുമിച്ച് വിരുന്നിന് ഇരിക്കുകയും ചെയ്തു. വിരുന്നിൽ വെച്ച് എസ്തർ തന്റെ ആവശ്യം രാജാവിനെ അറിയിച്ചു. അതിപ്രകാരമായിരുന്നു, എന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എന്റെ അപേക്ഷ, എന്റെ ജനത്തെ രക്ഷിക്കണമെന്നാണ് എന്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടുവാനും ഞാനും എന്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടുവാനും ഞാനും എന്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഇത് കേട്ടപ്പം രാജാവ് അത്യന്തം കോപിതനായി. അത് ചെയ്തത് ഹാമാനാണ് എന്നറിഞ്ഞ നിമിഷം രാജാവ് വിരുന്ന് നിർത്തി എഴുന്നേറ്റ്. ഹാമാൻ മോർത്തക്കായ്ക്ക് വേണ്ടി കരുതി വെച്ച കഴുമരത്തിൽ രാജാവ് ഹാമാനെ തൂക്കിലേറ്റി. ഹാമാന്റെ വീട് രാജാവ് എസ്തേറിന് നൽകി. ഹാമാന് പകരമായി മോർത്തക്കായിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദർക്ക് വിടുതലും സ്വാതന്ത്ര്യവും ലഭിച്ചു. ഈ വിടുതലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് യഹൂദർ ഇന്നും പുരീം എന്ന് പറയുന്ന ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ കർക്കിടക മാസം അമ്പലങ്ങളിൽ രാമായണം പാരായണം ചെയ്യുന്ന പോലെ തന്നെ പുരീം എന്ന് പറയുന്ന പെരുന്നാൾ സമയത്താണ് യഹൂദ ജനം മുഴുവൻ എസ്തേറിന്റെ പുസ്തകം പാരായണം ചെയ്യുന്നത്. എസ്തേർ ഇല്ലായിരുന്നെങ്കിൽ യഹൂദന്മാരുടെ ചരിത്രം പ്രവാസത്തോടുകൂടി അവസാനിക്കുമായിരുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് ജീവിതം നയിപ്പോൾ ഒരു ഊർജം ദൈവം എസ്തേറിന് നൽകി. ഇത്തരത്തിൽ സ്വന്തം ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ധാരാളം ഭരണാധികാരികളെ വനിതകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രയേലിന്റെ ഗോൾഡ മേയർ, സിലോണിന്റെ ശ്രീമതി ഭണ്ഡാരനായക, ഭാരതത്തിന്റെ ഇന്ദിരാഗാന്ധി, ഇംഗ്ലണ്ടിന്റെ മാർഗരറ്റ് താച്ചർ, ഇവരുടെ ഗണത്തിൽ എഴുതപ്പെടേണ്ട, ഇല്ലെങ്കിൽ എണ്ണപ്പെടേണ്ട വ്യക്തിയാണ് എസ്തേറും. മാത്രമല്ല പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ധാരാളം വനിതകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരാഞ്ചലിലെ പോലീസ് ഡയറക്ടർ ജനറലായ ആദിത്യ വനിത, കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ, രാമൻ മക്സായിസെ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ശാന്തയാണ് ആദ്യമായി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത്. അവർ തന്നെയാണ് ആദ്യമായി പീഡിയാട്രിക് ഓങ്കോളജി യൂണിറ്റും തുടങ്ങുന്നത്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ രണ്ട് വനിതകളാണ് ക്യാപ്റ്റൻ സിപ്രിയും ക്യാപ്റ്റൻ അശ്വിനി. കാർഗില്ലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ ജോലി ചെയ്യുന്ന ധാരാളം പട്ടാള ഉദ്യോഗസ്ഥരായ വനിതകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം ഉപരിയായി മനുഷ്യ സേവനത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച നോബൽ സമ്മാനത്തിന് അർഹയായ മദർ തെരേസ, ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഉത്തമ മാതൃകളാണ് ഈ വനിതകൾ എല്ലാം തന്നെ. നിശ്ചയദാർഢ്യത്തോടുകൂടി പരിശ്രമിച്ചാൽ ഏതൊരടിയുറച്ച വിശ്വാസങ്ങളോടും പൊരുതി ജയിക്കാൻ സാധിക്കുമെന്ന് പാലായിൽ ജനിച്ച മേഴ്സി മാത്യുവിന്റെ ജീവിതം വെളിപ്പെടുത്തുന്നു. 1958 ബീഹാറിലെ ഒരു കോൺവെന്റിൽ കന്യാസ്ത്രീയാകാൻ പോയിട്ട് ദയാഭയായി മാറിയ കഥ പോലീസുകാരനായ വിൽസൺ ഐസക് എഴുതിയ അവർ ആത്മകഥയിലും പത്രപ്രവർത്തിയായ ഷൈനി ജേക്കബ് സംവിധാനം ചെയ്ത അവരെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിലും വളരെ മനോഹരമായി അനാവരണം ചെയ്തിരിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രരും നിരക്ഷരരും ചൂഷിതരുമായ ആദിവാസികളുടെ ഇടയിൽ ഒരു ജിപ്സി ജീവിതം തെരഞ്ഞെടുക്കുകയായിരുന്നു ദയാഭായ്. ബീഹാറിലെ ഒരു ആദിവാസി ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപികയായിരുന്നു അവർ. മുംബൈയിൽ നിന്ന് MSW പഠനവും LLB പഠനവും പൂർത്തീകരിച്ചതിന് ശേഷം ഒന്നുമില്ലാത്ത ഗോത്രവർഗക്കാരുടെയിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. പുറത്തുനിന്നുള്ള ആളായതുകൊണ്ട് തന്നെ ആദ്യം ആദിവാസികൾ അവരെ അകറ്റി. പിന്നീട് അവരിൽ ഒരാളാവാൻ വേണ്ടി അവർ വേഷം സ്വീകരിച്ചു. അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി അവരോടൊപ്പം താമസിച്ചു.
പിന്നീട് ദേവബായ് കുട്ടികൾക്കായി സ്കൂളുകൾ തുടങ്ങി. ഗ്രാമങ്ങളിൽ കുടിവെള്ളവും വൈദ്യുതിയും എത്തിച്ചു. മഴവെള്ളം കെട്ടിനിർത്തി കൃഷിയിടങ്ങൾ സമൃദ്ധമാക്കി. ജൈവകൃഷി പാഠങ്ങൾ അവരെ പഠിപ്പിച്ചു. 2007 വുമൺ ഓഫ് ദി ഇയർ ആയി ദയാബായ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഒരു കാലത്ത് അബലളെന്നും ചബലളെന്നും മുദ്രകുത്തി തേജവധം ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീകൾ ഇന്ന് മത, രാഷ്ട്ര, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത പദവിയിൽ പ്രവർത്തിച്ചു വരുന്നു. അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞ സ്ത്രീകൾ ഇന്ന് അരങ്ങത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ ഒരു വീട്ടിൽ സഹോദരി, മകൾ, ഭാര്യ, അമ്മ, അമ്മായിയമ്മ, മുത്തശ്ശി എന്നീ സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോഴും ഏറ്റവും പ്രശംസനീയമായിട്ടുള്ളത് മാതൃത്വം തന്നെയാണ്. മാതൃത്വത്തിന്റെ അതീന്ദ്രവും ശാസ്ത്രപരവുമായിട്ടുള്ള ശക്തിയും സ്വാധീനമാണ് അതിന് കാരണം. ദൈവിക സാക്ഷ്യമുള്ളൊരമ്മ മകന്റെ ഏറ്റവും വലിയ സ്വത്താണെന്ന് എബ്രഹാം ലിങ്കൺ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. സൂസന്ന വെസ്സിയുടെ സമർപ്പണവും ഭക്തിയുമാണ് പ്രസിദ്ധനായ ജോൺ വെസ്സിയെ സഭാതിരത്തിന് സംഭാവന ചെയ്തത്. വിശ്വാസവീരനായ ഡി എൽ മൂടിയുടെ വിധവയായ അമ്മ തന്റെ മകനെ സനാതന ജീവിത മൂല്യങ്ങൾ ബാല്യത്തിലെ പഠിപ്പിച്ചു. 17 വയസ്സിൽ മൂടി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. സെന്റ് അഗസ്റ്റ് എന്ന വിശുദ്ധനെ ദാനം ചെയ്തത് അമ്മയായ മോണിക്കയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമായിരുന്നു. ഇവിടെ എല്ലാം നാം കാണുന്നത് മാതാപിതാക്കളുടെ ഭക്തി മക്കളിലേക്ക് പ്രതിഫലിക്കുന്നതായിട്ടാണ്. സ്ത്രീ കുടുംബത്തിൽ മാത്രമല്ല സഭയിലും സമൂഹത്തിലും ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു. മറ്റ് സഭകളെക്കാട്ടിലും മർത്തോമ സഭ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനു വേണ്ടി അസംബ്ലി, മണ്ഡലം, ഭദ്രാസന കൗൺസിൽ, സഭാ കൗൺസിൽ എന്നീ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഇടവകളിൽ എല്ലാ സംഘടനയിലും ക്രൈസ്തവ സമിതിയിലും സ്ത്രീകൾ പ്രവർത്തിച്ചു വരുന്നു. സ്ത്രീകൾ സഭയിലും സമൂഹത്തിലും ഉന്നത സ്ഥാനത്ത് പ്രവർത്തിക്കുന്നെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്നും വർദ്ധിച്ചു വരികയാണ്. നിർബന്ധിത ഭ്രൂണഹത്യ, പെൺഭ്രൂണഹത്യ, ബലാത്സംഗം, സ്ത്രീ പീഡനം, ഭാര്യാമർദ്ദനം, ലൈംഗിക പീഡനം, സെക്സ് ടൂറിസം, വിധവകളെ ഒറ്റപ്പെടുത്തൽ, ഇങ്ങനെ നീണ്ടുപോകുന്ന പട്ടിക ലജ്ജാകരവും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ്. സ്ത്രീകളെ നിന്ദ്യമായും അശ്ലീലമായും ചിത്രീകരിക്കുന്ന തടയിന് വേണ്ടി 1956 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. സ്ത്രീകളെ അശ്ലീലമായി ആക്ഷേപിച്ചാൽ ഈ നിയമം അനുസരിച്ച് വിചാരണ ചെയ്യാവുന്നതാണ്. ഇന്ന് അമേരിക്കയിൽ ഓരോ 6 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഓരോ 5 മിനിറ്റിലും ഒരു കുട്ടി ക്രിമിനൽ കേസിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 2009 പഠനമനുസരിച്ച് അമേരിക്കയിൽ 100,000+ വിദ്യാർത്ഥികളും പാഠപുസ്തകങ്ങളോടൊപ്പം തോക്കുമായിട്ടാണ് സ്കൂളിലെത്തുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്, അമേരിക്കയിലെ വൻ ദുരന്തങ്ങളുടെ പ്രതീകങ്ങളാണ് കൈത്തോക്കേന്തിയ ബാലനും കൈക്കുഞ്ഞിനെ തോളിലേറ്റി നിൽക്കുന്ന ബാലികയായ അമ്മയുടെ ചിത്രങ്ങളും. അമേരിക്കയിലെ വൻ ദുരന്തങ്ങളുടെ പ്രതീകങ്ങളാണ് കൈത്തോക്കേന്തിയ ബാലനും കൈക്കുഞ്ഞിനെ തോളിലേറ്റി നിൽക്കുന്ന ബാലികയായ അമ്മയുടെ ചിത്രങ്ങളും. മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായിട്ടാണ്. അതിനായി യേശു സ്വയം മരണം വരിച്ചു. എസ്തേർ സ്വന്തം ജനത്തെ വംശഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ സ്വയത്യാഗം ചെയ്തു. പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെയെന്ന് പറയാനുള്ളൊരു ഊർജം, ധൈര്യം ദൈവം എസ്തേർ നൽകി. അതിന്റെ ഫലമാണ് ചില ദശകങ്ങൾക്ക് ശേഷം നെഹമ്യാവിന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കുന്നതും യെരുശലേമിന്റെ മതിൽ പണിയുവാൻ സാധിച്ചതും. എസ്തേർ ഇല്ലായിരുന്നെങ്കിൽ യഹൂദന്മാരുടെ ചരിത്രം പ്രവാസത്തോടുകൂടി അവസാനിക്കുമായിരുന്നു. ഇത്തരത്തിൽ എസ്തേറിന്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ഈ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് നല്ല മാതൃകളായി മുന്നോട്ട് ജീവിതം നയിപ്പാൻ ഈ ദേവാലയത്തിലായിരിക്കുന്ന ഓരോ വനിതകളെയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കേട്ടോ, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിശ്ചയിക്കപ്പെട്ടതായ ആൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്ന.
Amen. Those who have come prepared to participate in the Holy Communion may please stand in their place and repeat after me the prayer of confession. In the Vishuddha Kurbana Kaikuluvanayittu Oringi Vandirikkunnavar. Adathu Sthalangalil Irunnittu Ninnu Kumbasarathinte Prarthana Anuthapahrudayathode Deivam Bhagamakkittu Chellam. Pachamechilil Njangal
മേഞ്ഞിടുവാനാ മേച്ചമായാകാരത്തെ നീ മേച്ചമായാകാരത്തെ നല്ല ദേവനേ ഞങ്ങ നല്ലതാക്കി നിന്നിഷ്ടത്തെ ഐ കൺഫസ് ദാറ്റ് ഐ ഹാവ് സിൻ അഗെയിൻസ്റ്റ് യു ഓ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇൻ തോട്ട് വേർഡ് ആൻഡ് ഡീഡ് ഐ ആം സോറി വിത്ത് ഓൾ മൈ ഹാർട്ട് ഫോർ ദീസ് മൈ സിൻസ് ഐ ബിലീവ് ഇൻ യുവർ പ്രോമിസ് ദാറ്റ് യു വിൽ റിസീവ് All those who truly repent, O Lord, who is merciful and full of grace, accept me, even as you accepted the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, May redeem me from judgment and condemnation and bring me to life and wholeness. Amen. സർവശക്തിയുള്ള ബാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു മരിച്ചു ഞങ്ങൾക്ക് രക്ഷ നൽകിയ മസിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ച് നിന്നെ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവെ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവൻ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമീൻ. സത്യമായി അനുഭവിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിയേഴിച്ച് വഴി നടത്തുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരി സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീ. Thank you.
പരിപൂർണമായ സ്നേഹവും ഐക്യമധ്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രകരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവീയമായ ചുമന കൊണ്ട് സഹോദരിയെ ലഭിച്ചിരിക്കുന്ന വിശ്വാസ സമ്മാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും നിരീക്ഷണം ചെയ്യുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. സഹോദരേ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടേ ന്യായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാട് സംസർഗോ സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നേൽക്കുന്നതുമായ ഉന്നതങ്ങളിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതോ. കർത്താവേ, തിരുസിൽ നിന്നുകൊണ്ട് ഇടപെടാതെ തന്നെ മോത്തുപെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതകളാക്കി തീർക്കണമേ. ഓയേനാൻ രക്ഷാകരമായ പീഡാനുഭൂതന താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നരുളി ചെയ്തു. വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കസായയും അവൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ കുടിപ്പീൻ. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും
കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ല ചെയ്ത് ദേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. നമ്മുടെ കർത്താവേ ശിവശിവാണ് തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ റൂഹാ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേ ശിവശിവാണ് തിരുരക്തമായിരിപ്പാൻ പരിശുദ്ധ റൂഹാ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരായും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാത്തിയോഡോഷ്യസ്, യുയാക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബെന്നബാസ്, തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കോറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പന്മാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടത്തത്തിനെടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധരൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദയമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായ ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്കും അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാനോ അറിവ് നന്മയെന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർ കൊടുത്ത് നിന്റെ തോട്ടത്തിനും കീഴവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളും ആയ വിശുദ്ധ കന്യാമറിയാമിനെയും ശുദ്ധിമാന്മാരായ അന്യപന്മാരെയും സ്ലിഹന്മാരെയും അറിയിപ്പുകാരെയും എവൻഗേലിസ്ഥിരെയും സഹതന്മാരെയും മൗദാന്യന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. കർത്താവേ, നിഖിയായിലും കുസ്തന്തിനോസ് പോലീസിലും എഫസൂസിലും ഉണ്ടായ മൂന്ന് സുന്നഹദോസുകളെയും അവയിലുൾപ്പെട്ട സകലവിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളെ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദേവോ നമ്മുടെ രക്ഷിതാവാകുന്ന യേശു മെസ്സിയുടെ അനുഗ്രഹങ്ങൾ
എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന കേട്ട് അല്പസമയം നമുക്ക് ചെലവഴിക്കാം. നമ്മുടെ മനസ്സുകളെ നമുക്ക് ഏകാഗ്രമാക്കാം. ഈ വീണ്ടും ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ദേവാലയത്തിൽ വരുവാനും ആരാധന അനുഭവവിധ്യമായി തീരുന്നതിന് ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കിയ വലിയ ദൈവരൂപയ്ക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാഷ്ട്രകാലം ദൈവം നമ്മളെ എത്ര ക്ഷേമകരമായി വഴി നടത്തി. വരാവുന്ന അപകടങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ദൈവം തമ്പുരാൻ നമ്മളെ ഇവിടുന്ന് വഴി നടത്തിയ ദൈവരൂപയ്ക്കായി സ്തോത്രം അർപ്പിക്കാം. നാം ഉൾപ്പെട്ടിരിക്കുന്ന അമേരിക്ക നയിക്കുന്ന നാടുകൾക്കായി ഇന്ത്യ മഹാരാജ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ രാജ്യങ്ങളിൽ സമാധാനം നിലനിൽക്കുവാനായിട്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. സമാധാനപരമായ സൗഹൃദത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആഗോള ക്രിസ്ത്യ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും അതിലുൾപ്പെട്ട മലങ്കര മാർത്തോമ സഭയ്ക്കായിട്ടും സുവിശേഷ സേവ്യാ സംഘത്തെയും നമുക്ക് ഓർക്കാം. നാളിതുവരെ ദൈവമേ സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപരിച്ച ദൈവരൂപയ്ക്കായി സ്തോത്രം അർപ്പിക്കാം. കഴിഞ്ഞ 104 വർഷക്കാലം ദൈവമേ ലോകത്ത് വെളിച്ചമായി ശോഭിക്കുവാനായിട്ട് ഈ സംഘടനയിലൂടെ സാധ്യമായ ദൈവരൂപയ്ക്കായി സ്തോത്രം അർപ്പിക്കാം. പ്രത്യേകമായിട്ടും സേവ്യാ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും നമുക്ക് ഓർക്കാൻ നേർ നൽകുന്ന എബ്രഹാം ആർ പൗലോസ് എപ്പിസ്കോപ തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തോസ് മാർത്തോമ സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപരിക്കുന്ന ദൈവരൂപയ്ക്കായി സ്തോത്രം അർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഈ സമയത്ത് നമ്മുടെ ഇടവിൽ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നതായ കുടുംബത്തെ ഓർക്കാം. ശ്രീകോശാൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തൻ്റെ ദാസനിലൂടെ നമ്മുടെ ഇടവിക്ക് ലഭിച്ച കൈത്താങ്ങലുകളെ നമുക്ക് ഓർക്കാം. ഇന്ന് നാളെ നടക്കുന്ന സംസ്കാര ശുശ്രൂഷയിലും എല്ലാവരും വന്ന് പ്രിയപിതാവിനെ യാത്ര ചെയ്യാനായിട്ട് അവിടുന്ന് ഇടവരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. ദൈവികമായ സമാധാനം ആ കുടുംബത്തിൽ നിറയ്ക്കണമേ നമുക്ക് ദൈവത്തോട് യാചിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ശാരീരികമായ പ്രയാസങ്ങൾ പാരപ്പെടുന്നവരുണ്ട്. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണാവസ്ഥയിലുള്ളതായ പ്രിയപ്പെട്ടവരെ ഓർക്കാം. പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രിയപ്പെട്ട മുളവനെ ബാബുസാന് കൊടുത്ത സൗഖ്യത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. പി ജെ വിൽപ്പങ്ങളായിട്ട് പ്രാർത്ഥിക്കാം. ചിന്നമ്മ മത്തായി അമ്മച്ചിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രേസിയാനിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ അറിവിലും പരിചയത്തിലും രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്, ക്ഷീണിതരായിരിക്കുന്നവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം. നമ്മുടെ ഇടവിലുള്ള എല്ലാ സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സംഘടനയുടെയും പ്രവർത്തനങ്ങൾ ദൈവം തമ്പുരാൻ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്നോർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഇടവയിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് നമ്മൾ വേർതിരിക്കുന്ന ദിവസമാണല്ലോ. കഴിഞ്ഞ 13 വർഷക്കാലം ഈ പ്രദേശത്ത് സാക്ഷ്യത്തോടെ ആയിരിക്കാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തന്നു. ദൈവം നമുക്ക് തന്നിട്ടുള്ളതെന്നും ദൈവമേ ഇന്ന് തിരുമുമ്പാകെ ദൈവമേ അവരധ്വാനത്തിൻ്റെ പ്രയത്നഫലമായിട്ടിന്ന് തിരുസന്നിയിലായിരിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലും കൂടെ ഇരിക്കണമേ. നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടവരുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ദൈവസന്ധി ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവമായ കർത്താവുമായി പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന സംഗ്രഹിക്കാം. സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ
നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധി വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ദാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറി പിടാനുഭവത്താൽ ഭൂലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഇതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതുമായ ജീവൻ വിശ്വലേഖരുമായി നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്ന നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന് നേക്കുമുള്ള പുതുക്കത്തിനുമായി പരിപാലിക്കുന്നതിനുമായി ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാവാത്ത ഇന്ന് കിട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കുന്നുള്ള പ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുന്ന ചിന്തപ്പെടുന്നതുമായ വിലമതിക്കാവതല്ലാത്ത തിരിച്ച രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദേവോ നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മെസ്സിയുടെ അനുഗ്രഹങ്ങൾ ഈ വിശൽ വഹിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരും മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി കാകുൾത്താൽ വെച്ച് മുറിക്കപ്പെടുന്നതും ചെയ്തപ്പെടുന്നതുമായ നമ്മുടെ കർത്താവ് യേശു മിശ്രയുടെ തിരിച്ചലും തിരിക്തും ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു നിർമ്മിക്കായി. സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുവിൻ.
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മെസ്സിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരുരക്തവും ഞങ്ങൾക്കാർക്ക് ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ പിന്നെയോ ഞങ്ങൾ എല്ലാവരെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതരാക്കി നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരിച്ച രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ രൂഹായുടെ കൂട്ടാമിക്ക് ഞങ്ങൾ യോഗ്യതരായിട്ട് ആദ്യം മുതൽ നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഹരിയും അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ രൂഹായി ഇവിടെവിടാതെ സ്തുതിപ്പാൻ തക്കൊണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. പാപികളെ തൻ വീണ്ടൊരു ദൈവാസുദനെ അതിയാലൂടെ ദുരിതം വേദന നീ കീടണമേ. കവിത്തായി ചങ്കു തുറന്ന സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധീമാവത്തിനോർത്തതിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്തോടെ പോകുവീ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതും വിശുദ്ധ മാമോദീസയാൽ മുതലെടുപ്പെട്ടുമായുള്ള ഒരേ ഇത്രത്തെ നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ചുകൊണ്ട് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനരും പാപികളുമാടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയെ സഹായം ലഭിക്കുവാനായിട്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. No.
അനൗൺസ്മെന്റ്സ്. ഗുഡ് ആഫ്റ്റർനൂൺ. പരസ്യങ്ങൾ പ്രസ്താവിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ September 17 ഈസ് ദ തേർഡ് സൺഡേ. സൺഡേ സ്കൂൾ സ്റ്റാർട്ട് അറ്റ് 9 AM. ഓൾസോ ദി സൺഡേ സ്കൂൾ ടാലൻറ്റ് ഫെസ്റ്റ് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ് സൺഡേ ദി September 17 റൈറ്റ് ആഫ്റ്റർ സർവീസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ അവർ ചിൽഡ്രൻ ടു ഷോ കേസ് ദെയർ ടാലൻറ്റ്സ്. പേരൻസ് പ്ലീസ് എൻകറേജ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് talent test. For that reason, our service will be at 10 a.m. and will be in English. Reverend Jeff Jack Phillips will lead us in service. Youth Fellowship in the announcement. Youth Fellowship is observing a praise night on Saturday, November 18, starting at 4:30 p.m. at our church. To create a uniform ambience that goes along with the theme, they're selling a t-shirt for $20. That is the one you are seeing on the slide. Youth Fellowship would like all families to purchase and wear them during that praise night event. Please keep the event in your prayers. Thank you, Christos Youth Fellowship. Our regular activities: neighborhood prayer on Tuesday at 6:30 p.m. at Parsonage, fasting prayer on Friday at 9:30 a.m., and youth fellowship on Friday at 7 p.m. at church. ഇന്ന് നമ്മൾ സേവിക സംഘ ദിനമായി ആചരിച്ചു. സേവിക സംഘത്തിൻ്റെ അംഗങ്ങൾ ആരാധനയുടെ വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകി. സേവിക സംഘാംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം സേവികാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ തിരുവചനത്തിൽ നിന്നും നമ്മോട് സംസാരിച്ചത് നമ്മുടെ അഞ്ജന കൊച്ചമ്മയാണ്. അഞ്ജന കൊച്ചമ്മയോട് ഈ സമയത്ത് ക്രിസ്തോസ് മാർത്തോമാ ഇടവകയുടെ നിസ്സീമമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഇടവകയുടെ രണ്ടാമത്തെ സെയിലിൻ്റെ ഓക്ഷൻ ഇന്ന് ആരാധനയ്ക്ക് ശേഷം നടക്കുന്നതാണ്. പരമാവധി പാർട്ടിസിപ്പേഷൻ എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരും തന്നെ ഉപേക്ഷ വിചാരിക്കരുത്. എല്ലാവരും ഭംഗിയായി അതിൽ പങ്കെടുക്കണം. പരമാവധി വിളിക്കുകയും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലാത്തവർ അടുത്ത തവണ കൊണ്ടുവരികയും ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എനിബഡി അറ്റൻഡിങ് ദ സർവീസ് ഡേ ആസ് ഗസ്റ്റ് ഓർ വിസിറ്റേഴ്സ് പ്ലീസ് മേ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ആരുമില്ല എന്ന് കരുതുന്നു. ദാറ്റ്സ് ഓൾ ദ അനൗൺസ്മെൻറ്സ്. അച്ഛൻ വിൽ കണ്ടിന്യൂ ആൻഡ് ദി സെയിലന്റ് ഓക്ഷൻ ടു ഫോളോ. താങ്ക് യു. ദൈവത്തിൻ്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ ആരാധനകൾക്ക് വ്യാപരിച്ച ദൈവം ഓർക്കുന്നു. സുവിശേഷ സേവ്യാ സംഘത്തിൻ്റെ നമ്മുടെ ഇടവേളയിലെ സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനം ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. എല്ലാ പാർട്ടിസിപ്പൻസിനോടും പ്രത്യേകിച്ചും ഇന്ന് നേതൃത്വം നൽകിയ ആളുകളുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഇടവുകാരി എന്ന നിലയിൽ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇടവേയുടെ സെക്കൻഡ് സെയിലാൻഡ് ഓക്ഷൻ ആണല്ലോ ഇന്ന് നടക്കുന്നത്. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ ഇടവേയുടെ ഒരു മെയിൻ ഏണിങ്സ് ആണ് പ്രത്യേകിച്ചും നമുക്ക് ഈ സെയിലാൻഡ് ഓക്ഷൻ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. എന്നാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ആളുകളിൽ നിന്നെല്ലാം നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നമ്മൾ പാചകം ചെയ്തതായ രുചികരമായ ഭക്ഷണപ്പൊതി അതേപോലെ തന്നെ ബിരിയാണി അങ്ങനെ പല രീതിയിൽ കൊണ്ടുവന്നു. എന്നാൽ ഇതെല്ലാം നമ്മൾ വിളിച്ചുകൊണ്ട് പോകാനായിട്ടും നിങ്ങൾ താല്പര്യപ്പെടണം. നമുക്കിപ്പം 12:40 നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തീരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിൽ സഹകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. നമ്മുടെ ഇടവേട ആരാധന ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ ഹോളിലേക്ക് ചെന്ന് തീർച്ചയായിട്ടും ഈ ഓക്ഷനിൽ എല്ലാവരും പങ്കുചേരുക. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാവരും സജീവമായി അതിനകത്ത് പങ്കെടുത്തു. നമ്മുടെ എല്ലാവരും പങ്കാളിത്തം അതിനകത്ത് ആവശ്യമാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവേയ്ക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു പാട്ടുപുസ്തകം, നമ്മുടെ ഇടവേയുടെ 13th ആനിവേഴ്സറിയുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്കൊരു പാട്ടുപുസ്തകം നമുക്ക് അച്ചടിക്കുവാനായിട്ട് സാധ്യമായി തീർന്നു. പ്രത്യേകിച്ച് 10 പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തതായ പാട്ടുകളാണ്. നമ്മൾ 10 ബുക്കുകൾ നോക്കേണ്ട കാര്യമില്ല. അതിൽ നിന്നെല്ലാം ഡ്രാഫ്റ്റ് ചെയ്താണ് നമ്മൾ ഒറ്റ ഒരു ബുക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം അത് മംഗ്ലീഷിലും കൂടെ ആണ് ചെയ്തിരിക്കുന്നത്. മലയാളം അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് അത് ഇംഗ്ലീഷിലും വായിക്കാനുള്ള രീതിയിൽ ഉള്ള പാട്ടുകളാണ്. ഇംഗ്ലീഷ് സോങ്സും മലയാളം സോങ്സും
അതേപോലെ തന്നെ നമ്മൾ ഒരു ദുഃഖഭവനത്തിൽ പോകുന്ന ആ സമയത്ത് ആ രീതിയിൽ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ ചെയ്തിരിക്കുന്നുള്ള കാര്യം സ്നേഹത്തിൽ ഓർപ്പെടുത്തി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഇടവയുടെ കൊയറിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട ബെഞ്ചമിനാണ്. എനിക്ക് തോന്നുന്നു 6 മാസമായിട്ട് ഇതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതുവരെ ഇടവക പണമൊന്നും കൊടുത്തില്ല. ബെഞ്ചമിൻ്റെ കയ്യിൽ നിന്നാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു. പ്രിയപ്പെട്ട ബെഞ്ചമിൻ ഇതിൻ്റെ പിന്നിൽ അകമിഴിഞ്ഞ് പ്രവർത്തിച്ചു. ബെഞ്ചമിനുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഇടവകയായിട്ട് അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പാഠപുസ്തകത്തിൻ്റെ വില $5 മാത്രമേ ഉള്ളൂ. സാധാരണക്കാരെ എല്ലാ ആളുകൾക്കും നമ്മുടെ ഭവനങ്ങൾ മേടിക്കാം. ഒരു വീട്ടിൽ 2 ബുക്ക് വീതം നിങ്ങളെല്ലാവർക്കും മേടിക്കത്തക്ക രീതിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വോൾട്ടറിൻ്റെ നമ്മുടെ ഈ സാങ്ച്വറിക്ക് ഫ്രണ്ടിലായിട്ട് നമ്മൾ ആ ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ബുക്ക് മേടിച്ചുകൊണ്ട് പോകണം എന്നുള്ള കാര്യം, സോങ് ബുക്ക് മേടിച്ചുകൊണ്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ സാധാരണക്കാരെ എല്ലാ ആളുകൾക്കും, ചിലർ പറയും 10 രൂപയായ ലാഭമാണ്, 1 രൂപ പോലും ലാഭമില്ലാതെ നമ്മുടെ വീടുകളിൽ നമുക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് പാട്ട് പാടാനായിട്ടുള്ളൊരു സൗകര്യത്തിലാണ് നമ്മൾ ആ പാട്ട് പുസ്തകം ചെയ്തിരിക്കുന്നത്. എല്ലാവരും പങ്കാളിത്തം ആവശ്യമാണ്. ഇന്ന് ശുശ്രൂഷയിൽ ഒന്ന് സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ആരാധന അനുഭവവേദ്യമായി ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവും ദൈവമായുള്ളൊരു ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഇടവരുത്തണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് വിളഞ്ഞതായ ഭക്ഷ്യ സാധനങ്ങൾ, അതേപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ അടുക്കളയിൽ പാചകം ചെയ്തതായ ദൈവമായ കർത്താവെ പാചക രുചികരമായ ദൈവമായ ഭക്ഷണ പദാർത്ഥങ്ങളുമായി ഞങ്ങൾ അടുത്തു വന്നിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഇന്ന് ലേലം ചെയ്യുവാനായിട്ട് പോകുന്നു. തിരുനാമത്തിൻ്റെ മഹത്വത്തിനായിട്ടും ഞങ്ങളുടെ ഇടവേക്ക് അത് ദൈവമേരു മുതൽക്കൂട്ടായി തീരുവാനായിട്ട് ഇടവരുത്തണമേ. ഇതിൻ്റെ പിന്നിൽ പോലെ എല്ലാവരും നീ വാഴ്ത്തണമേ. ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പറഞ്ഞേക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സോഷ്യൽ ഹോളിലേക്ക് പോവാം. അല്ല, ഒരു അനൗൺസ്മെൻറ്റ് കൊണ്ടെന്ന് പറയുവാണ് നമുക്ക്.